ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഇൻ എ പ്ലാറ്റർ ഡോട്ട് മലയാളം. ഇത് അഞ്ജു ആണ്. ഈ വീക്കെൻഡ് ഫാദേഴ്സ് ഡേ ആണ്. അപ്പം എല്ലാ അച്ഛന്മാർക്കും ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. ഫാദേഴ്സ് ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴും സ്നേഹം എന്ന് പറയുമ്പോൾ അത് ഏത് തരം സ്നേഹമാണെങ്കിലും അതിനോട് ഏറ്റവും കൂടുതൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പൂവ് എപ്പോഴും റോസുകളാണ്. അപ്പം റോസ് കൊണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ്. എനിക്ക് ഈ വർഷം അത്യാവശ്യം നല്ലപോലെ തന്നെ റോസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന റോസ് എന്ന് പറയുന്നത് മോള് വിളിക്കുന്നത് ഫലൂര റോസ് എന്നാണ്. കാരണം നമ്മൾ റോസ് മിൽക്കും റോസ് എസൻസും ഒക്കെ മണപ്പിക്കുന്ന അത്ര നല്ല സ്മെല്ലാണ് ഈ ഒരു റോസിന്. നല്ല ബ്രൈറ്റ് കളേഴ്സുമാണ്. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് വേറൊരു റോസും കൂടെ ഉണ്ട്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്കൊരു റെസിപ്പി എന്ന് കാണാം. ഫാദേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം അച്ഛന് മാത്രം വിഷ് ചെയ്യേണ്ട ഒരു ദിവസമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിതാക്കന്മാരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, നമ്മളെ കെയർ ചെയ്യുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഫാദേഴ്സ് ഡേ നമുക്ക് വിഷ് ചെയ്യാം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ പോകുമ്പോൾ എസ്പെഷ്യലി നമുക്ക് ഒരു കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്നെപ്പോലെ തന്നെ പലരും ചിന്തിച്ചിട്ടുണ്ടാവാം, തിരിഞ്ഞു നോക്കിയിട്ട് എൻ്റെ പേരൻസ് ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്. ഇറ്റ് ക്യാൻ ബി ഫൈനാൻഷ്യൽ തിങ്സ് ഓർ ഇറ്റ് ക്യാൻ ബി ഇമോഷണൽ സപ്പോർട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴും ഒരു ബാലൻസ് ജീവിതത്തിൽ വേണമെങ്കിലും അച്ഛനും അമ്മയും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാവുന്നതാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് നമുക്ക് അവരെ പിന്നീടൊന്ന് കാണാനോ വിളിക്കാനോ പറ്റാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു വിഷമമുണ്ട്. ആ ഒരു വിഷമം വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരുത്തരെയും അവർക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവരെ സ്നേഹിക്കുക. അതുപോലെ തന്നെ ഫാദേഴ്സ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ദിവസം മാത്രം ഇവരെ സ്നേഹിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത് എല്ലാ ദിവസവും നമ്മൾ എല്ലാവരോടും ഐ ലവ് യു എന്നോ അല്ലെങ്കിൽ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നോ പറഞ്ഞ് എല്ലാ ദിവസവും എണീക്കാറില്ല. ബട്ട് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ച് അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത് ഐ തിങ്ക് ഇറ്റ്സ് നീഡഡ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ദിവസം എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് വേണ്ട റോസ് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ രണ്ട് ദിവസം നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് റോസ് കൊഴിഞ്ഞു പോയി. അപ്പോൾ വിചാരിച്ച അത്രയും കിട്ടിയിട്ടില്ല, എങ്കിലും നമുക്കൊന്ന് അളന്ന് നോക്കാം. അതിനു മുമ്പേ ആയിട്ട് നമ്മൾ റോസ് കട്ട് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും റോസ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒക്കുമെങ്കിൽ ഒരു പരന്ന പാത്രത്തിലോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് നിരത്തി വെക്കുക. കാരണം ഇതിൽ ഒരുപാട് ചെറിയ ഇൻസെക്ട്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനുള്ളൊരു ടൈം കൊടുക്കുക. ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള റോസ് ആണെങ്കിൽ കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഇതിൻ്റെ ഇതളുകൾ എടുത്തിട്ട് വെള്ളത്തിൽ കഴുകി വരെ എടുക്കാം. അതിൻ്റെ ആ ഒരു എസൻസും സ്മെല്ലും ഒന്നും പോവാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. ഇപ്പോൾ നമുക്ക് റെസിപ്പി ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റോസ് ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും ഒന്ന് കഴുകിയെടുക്കുക. അത് കഴുകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ പെറ്റൽസ് മാത്രം നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ഓരോ റോസായിട്ട് എടുത്തിട്ട് അതിൻ്റെ ആ തണ്ട് അങ്ങെടുത്ത് മാറ്റുക.
ഇനി ഇതിൻ്റെ അതിലുകൾ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു ചെറിയ വൈറ്റ് പാർട്ട് ഉണ്ടാവും, അതൊരു സിസേഴ്സ് കൊണ്ട് മുറിച്ച് മാറ്റിക്കളയാം. അങ്ങനെ മാറ്റിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് റെസിപ്പി ഉണ്ടാക്കിയാലും കഴിക്കുന്നതാണെങ്കിൽ അതിന് ചെറിയ കയ്പ്പ് രസം ഉണ്ടാകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ റോസിൻ്റെ ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റോസിനകത്ത് നിന്ന് മാക്സിമം എസെൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എടുത്തിട്ടുള്ള ഓരോ ഇതളുകളും നമ്മൾ കയ്യിലെടുത്തിട്ട് കുറച്ച് നന്നായിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇത് എത്ര ഉണ്ടെന്നൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 1 കപ്പിൻ്റെ മെഷറിംഗ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിൽ പ്രസ് ചെയ്ത് തന്നെ താഴേക്ക് വെച്ച് നോക്കുകയാണ്. ഏകദേശം ഒരു 2 കപ്പോളം റോസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റെസിപ്പിക്ക് വേണ്ടത് നല്ലൊരു പാത്രം, അതായത് നമ്മൾ യൂഷ്വലി കുക്കിങ്ങിന് ഉപയോഗിക്കാത്ത ഒരു പാത്രം, അതായത് മസാലകളുടെ സ്മെല്ലുകളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു പാത്രം നോക്കി എടുക്കുക. അത് മീഡിയം ഹീറ്റിൽ ചൂടാക്കുക. ഇനി 1 കപ്പ് റോസിന് 1 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടാക്കുക. വെള്ളം ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റോസ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളത്തിൻ്റെ ചൂട് കൂടുന്തോറും റോസിൻ്റെ പെറ്റൽസ് നന്നായിട്ട് താഴേക്ക് പോയി കളറെല്ലാം തന്നെ വെള്ളത്തിലേക്ക് പിടിക്കാൻ തുടങ്ങും. ഇപ്പോൾ നോക്കിയാൽ അറിയാം റോസൊക്കെ നന്നായിട്ട് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 കപ്പോളം ഷുഗർ എങ്കിലും ഇതിന് ആവശ്യമായിട്ടുണ്ട്. ഷുഗറിൻ്റെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, എങ്കിലും മിനിമം 1 കപ്പ് എങ്കിലും ആഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജാമിൻ്റെ കൺസിസ്റ്റൻസിയും അതുപോലെ ടേസ്റ്റിലും നല്ല വ്യത്യാസം ഉണ്ടാവും. ഷുഗറൊക്കെ ആഡ് ചെയ്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയാൽ നമ്മുടെ റോസിനകത്തുള്ള കളറെല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. അതല്ല, വെള്ളത്തിന് വലിയ ഒരു കളറ് വ്യത്യാസം നമുക്ക് കാണാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതിനുള്ള മാജിക് ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്നത്. 1 ലെമൺ ആണ് നമുക്ക് വേണ്ടത്. ലെമണിൻ്റെ നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെക്കുക. ഇനി ഇത് പതുക്കെ നമുക്ക് ഈ ഒരു മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു മാജിക് ഇവിടെ കാണാം. ലെമൺ ജ്യൂസ് വീഴുന്ന സമയത്ത് ഇതിൻ്റെ കളറ് നല്ല ബ്രൈറ്റായി മാറും. അപ്പോൾ നമ്മൾ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇതിൽ ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത്. ചില റോസിൻ്റെ റെസിപ്പീസ് എടുത്തു കഴിഞ്ഞാൽ കളറ് കിട്ടാനായിട്ട് ബീറ്റ്റൂട്ട് ആഡ് ചെയ്യും, അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. 1 നാരങ്ങനീര് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കളറൊക്കെ തന്നെ തിരിച്ച് വരും. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1-5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അത് ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ജെലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ജെലാറ്റിനാണ് നമ്മുടെ ജാമിന് ആ ഒരു കൺസിസ്റ്റൻസി, ആ തിക്നെസ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മളെടുക്കുന്ന ഓരോ ബ്രാൻഡിലും സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ 1 പാക്കറ്റ് ജെലാറ്റിനാണ് നമ്മുടെ ചൂടായിരിക്കുന്ന റോസിൻ്റെ മിക്സറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ജെലാറ്റിൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരിളം ചൂടുള്ള സമയത്ത് തന്നെ നമുക്കിത് ഒന്ന് അരിച്ചെടുക്കണം. കൂളാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജെലാറ്റിൻ അതിനകത്ത് മിക്സ് ആക്കിയിട്ടുള്ളതുകൊണ്ട് അത് ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലേക്ക് പോകും. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു നല്ല പാത്രത്തിലേക്ക് ഇത് അരിച്ചു എടുത്ത് മാറ്റി വെക്കുക. എപ്പോഴും ജെല്ലി ജാംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് വട്ടമെങ്കിലും അരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും പോകുവാനും അതുപോലെ തന്നെ നമ്മുടെ ജാമിന് നല്ലൊരു ഗ്ലോസി ടെക്സ്ചർ കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ പൊടികളോ അല്ലെങ്കിൽ റോസിൻ്റെ പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ജാം കേടായി പോകും. അപ്പോൾ നമുക്ക് ഇത് ഇനി ഏതെങ്കിലും മേസൺ ജാർസ് അല്ലെങ്കിൽ നമ്മൾ ജാം സൂക്ഷിക്കുന്ന എന്തെങ്കിലും നല്ല ഗ്ലാസ് ബോട്ടിൽസിലോട്ടോ പകർന്ന് വെക്കാം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ അത്ര നല്ലൊരു മണവും അതുപോലെ ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറുമാണ്. ബോട്ടിൽസിലേക്ക് പകർന്ന് വെച്ചാൽ ഉടനെ ലിഡുകൊണ്ട് അടയ്ക്കാതിരിക്കുക. തുറന്ന് ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് റൂം ടെമ്പറേച്ചറുള്ള ടെമ്പറേച്ചർ ആകുന്നത് വരെ വെച്ചിരിക്കുക. നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇത് ലഡു കൊണ്ട് അടച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ബോട്ടിൽസിലാക്കുന്ന സമയത്ത് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഏകദേശം ഒരു വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ചെറിയ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കും. അത് കണ്ടിട്ട് കൂടുതൽ ജെലാറ്റിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഏത് ബ്രാൻഡാണെങ്കിലും അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തണുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ജെല്ലി കറക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മുടെ ജാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ടെക്സ്ചർ കൂടെ നിങ്ങളെ കാണിക്കാം. നല്ല ഒരു ജെല്ലി ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ഒരു ഗ്ലോസി ടെക്സ്ചറാണ് അതിനുള്ളത്. ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ഒരു സ്വീറ്റ് ബ്രെഡ് നന്നായിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് ഈ ജാം സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് ഹെവി ക്രീം കുറച്ച് ഷുഗർ ഇട്ട് വിപ്പ് ചെയ്ത് അത് കൂടെ മുകളിൽ വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുക. വളരെ നല്ല ഒരു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഐസ്ക്രീം ഇപ്പോൾ വനില ഐസ്ക്രീം ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇത് ഒരു സ്പൂൺ വെച്ച് സെർവ് ചെയ്യാം. ഏതെങ്കിലും ഡെസേർട്ട് പൈ ഒക്കെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ വെച്ച് സെർവ് ചെയ്യാം. വെറുതെ മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് എടുത്ത് അതിനകത്ത് ഇട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ വീട്ടിലും റോസ് ഉണ്ടെങ്കിൽ കാണുക, എൻജോയ് ചെയ്യുക. അതോടൊപ്പം തന്നെ അത് പൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ വീട്ടിൽ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഹാപ്പി ഫാദേഴ്സ് ഡേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് tasteinaplatter.malayalam. Stay safe and stay tuned.